അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലി സ്ദഖി വൽവഫ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الأمين ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين فقال رسول الله صلى الله عليه وسلم الجنة مشتاقة إلى أربعة نفر تالي القرآن وحافظ اللسان ومطعم الجيعان والصائمين في شهر رمضان صدق رسول الله صلى الله عليه وسلم ولا حزن يدوم ولا سرور ولا بؤس عليك ولا رخاء وأرض الله واسعة ولكن إذا نزل القضاء ضاق الفضاء. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനു ഷരീഫിൻ്റെ ഏറെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ നമ്മോട് വിട പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ച നോമ്പുകളെയും നാം നിർവഹിച്ച നിസ്കാരങ്ങളെയും മറ്റു സൽക്കർമ്മങ്ങളെയും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈർ പ്രദാനം ചെയ്യുന്ന, നന്മ ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ഗുരു ജനങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. കടമേരി റഹ്മാനിയ അറബി കോളേജിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ റമദാനു ഷരീഫിൻ്റെ ആദ്യ ദിവസം മുതൽ പരിശുദ്ധ റമദാനിൻ്റെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾക്ക് അല്ലാഹു ഇഹപര വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പെരുന്നാൾ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളിൽ മുസ്ലിമായൊരു വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കണം, അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നതാണ് ഇന്ന് നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും കേൾക്കുന്നത് ജീവിതത്തിൽ പുലർത്താനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ഭയാനകവും ഭീതിജനകവുമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം ലോകജനതയെ വല്ലാത്തൊരു ഭയം പിടികൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കോവിഡിൻ്റെ വ്യാപനം തീവ്രമായ തരത്തിലായിത്തീരുകയും കോടിക്കണക്കായ ജനതയെ അതിൻ്റെ പ്രയാസങ്ങൾ പിടികൂടുകയും ചെയ്ത്
ആയിരങ്ങളിൽ നിന്ന് പതിനായിരങ്ങളിലേക്ക് മരണസംഖ്യ വർദ്ധിക്കുകയും പ്രദേശങ്ങൾ മുഴുവനും ലോക്ക്ഡൗണായി സമ്പൂർണ്ണ അടച്ചുപൊട്ടലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേദനാജനകവും പേടിപ്പെടുത്തുന്നതുമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ആഘോഷങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളുടെ ഇസ്ലാമിക മാനങ്ങളെക്കുറിച്ചുമൊക്കെ നാം സംസാരിക്കുമ്പോൾ വളരെ പ്രധാനമായ ചില സംഭവങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് പരിശുദ്ധ റമദാനിൻ്റെ പുണ്യം പെയ്തിറങ്ങിയ ദിവസങ്ങൾ കടന്നു പോവുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കരുണയുടെയും മഗ്ഫിറത്തിൻ്റെയും ഇത്തക്കും മിനന്നാറിൻ്റെയും ഒക്കെ ദിവസങ്ങൾ കടന്നു പോവുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ ആരാധനാകർമ്മങ്ങൾ മനസ്സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പോയി അനുഷ്ഠിക്കാൻ കഴിഞ്ഞിരുന്ന ഗതകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം വീടുകൾക്ക് അകത്തളങ്ങ് വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് മനുഷ്യൻ ഒതുങ്ങിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമുക്കുണ്ടായിരിക്കുന്നു. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ കടന്നുപോയി. ഇനിയൊരു ശവ്വാലിൻ്റെ പൊന്നമ്പിളിക്ക് വേണ്ടി മനുഷ്യൻ കാത്തു നിൽക്കുകയാണ്. ശവ്വാലിൻ്റെ പിറവി ഉണ്ടാകുന്നതോടുകൂടെ നീണ്ട 30 ദിവസത്തിൻ്റെ അന്നപാനീയങ്ങളുടെയും വികാര വിചാരങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചിരുന്നൊരു മനുഷ്യൻ ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു വലിയൊരു ആനന്ദത്തിൻ്റെ ദിവസത്തിലേക്കാണ് കടന്നു ചെല്ലേണ്ടത്. പക്ഷേ സമകാലിക സാഹചര്യങ്ങളിൽ അത്തരമൊരു സന്തോഷത്തിൻ്റെയോ അത്തരമൊരു ആഘോഷത്തിൻ്റെയോ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല. അത്രമേൽ ഭീതിപ്പെടുത്തുന്നതാണ് ലോകത്തിൻ്റെ അവസ്ഥകൾ. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള മഹാമാരികൾ മനുഷ്യനെ ഭയപ്പെടുത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഞാൻ നിങ്ങളുമൊക്കെ വായിക്കുകയുണ്ടായി, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖിബിലയായി നിശ്ചയിക്കപ്പെട്ടിരുന്ന അൽ അഖ്സ പള്ളിയിൽ ഇസ്രായേലിൻ്റെ അക്രമമുണ്ടാവുകയും നൂറുകണക്കായ ചെറുപ്പക്കാരെ നൂറുകണക്കായ വിശ്വാസികളെ ബോംബുകളും കണ്ണീർവാതക ശല്യങ്ങളും ഗ്രനേഡുകളും ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നാം കാണുകയുണ്ടായി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നതിനിടയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കാൻ അല്ലെങ്കിൽ പരിശുദ്ധമായ പെരുന്നാളിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ ആഘോഷങ്ങൾ നമുക്ക് നൽകുമ്പോഴും ആത്യന്തികമായും വിശ്വാസിയായൊരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു നമുക്ക് നൽകുന്ന ഓരോ സന്ദർഭങ്ങളും ഓരോ സാഹചര്യങ്ങളും എല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങാനും അല്ലാഹുവിനെ ഓർക്കാനും അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അപാരമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അപാരമായ സൗകര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുവാനും അതിലൂടെ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാനുമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് അത് വിശ്വാസി വൃന്ദത്തെ കൈപിടിച്ച് നയിക്കുന്നത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ആയുസ് നൽകുന്നത് ജീവനും മരണവും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ ആരാണ് കർമ്മം ചെയ്യുക എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു മനുഷ്യന് ജീവൻ നൽകിയതും ആ ജീവൻ നൽകിയ അല്ലാഹു തന്നെ മനുഷ്യന് മരണവും നിശ്ചയിച്ചിരിക്കുന്നത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് അനുഷ്ഠിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കിയാൽ ഒരു മനുഷ്യനും കണക്കാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വണ്ണവും വലിപ്പവും ഒക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം മഹാമാരി പിടിപെട്ട് കൊറോണ വൈറസിന് അടിമപ്പെട്ട് ആശുപത്രികളിലേക്ക് എത്തിക്കുന്ന മനുഷ്യൻ ശ്വാസതടസ്സം നേരിടുന്നൊരു സാഹചര്യത്തിൽ ശ്വസിക്കാൻ വേണ്ടി ഓക്സിജന്റെ സിലിണ്ടറുകളാണ് മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഒരു ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ആളുകൾ ക്യൂവായി വരിവരിയായി നീണ്ട നിരയായി കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് വേണ്ടി
തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി, ജീവവായുവിന് വേണ്ടി ക്യൂ നിൽക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ നാം കാണുന്നു. ആ ഓക്സിജൻ സിലിണ്ടർ ലഭ്യമാകാത്തതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ മരണപ്പെടുന്നതും എത്രയോ ആളുകൾ ശ്വാസതടസ്സം നേരിട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നതും ഞാനും നിങ്ങളുമൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഓർക്കേണ്ടത്, സർവശക്തനായ അള്ളാഹു നാം ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെ നിർലോഭമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ ജീവവായു, ആ ജീവവായു ഒരു സമ്പത്തും ഒരു പണവും നിശ്ചയിക്കാതെ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അതൊന്ന് നിലച്ചു പോകുമ്പോൾ മനുഷ്യനനുഭവിക്കുന്ന വേദനകളും മനുഷ്യനനുഭവിക്കുന്ന വൈഷമ്യങ്ങളും മനുഷ്യനനുഭവിക്കുന്ന പ്രയാസങ്ങളും എത്രമേൽ ഭയാനകമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ. സർവശക്തനായ അള്ളാഹു അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ പെടാതെ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ പെടാതെ അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായി ആഘോഷിക്കുവാൻ രണ്ട് ദിവസങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ബലി പെരുന്നാൾ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ഉത്സവങ്ങളും നമ്മുടെ സന്തോഷവേളകളുമൊക്കെ ആത്യന്തികമായി സർവശക്തനായ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു സ്ഥിതിയായിരിക്കണം ഉണ്ടാവേണ്ടത്. അള്ളാഹു നമുക്ക് ആഘോഷങ്ങൾ തരുമ്പോൾ ആദ്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്, ആദ്യമായി നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടത് ഈ ആഘോഷങ്ങൾക്ക് അവസരം നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഭക്ഷണം നൽകിയ അള്ളാഹു, ജീവവായു നൽകുന്ന അള്ളാഹു, ആയുസ് നൽകുന്ന അള്ളാഹു, ആരോഗ്യം നിലനിർത്തി തരുന്ന അള്ളാഹു, ആ അള്ളാഹുവാണ് ഇത്തരത്തിലുള്ള ആഘോഷവേളകൾ നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ആ മനുഷ്യന്റെ മനസ്സിൽ മനോമുഖരത്തിലൂടെ ഉണ്ടായിത്തീരേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനിൽ നമുക്ക് കാണാൻ കഴിയും, അഞ്ച് രാത്രികൾക്ക് അള്ളാഹു പ്രത്യേകമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അഞ്ച് രാത്രികൾ, ഒരു രാത്രി ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, മറ്റൊരു രാത്രി ബലി പെരുന്നാളിന്റെ രാത്രിയാണ്. ഇങ്ങനെ ഈ രണ്ട് രാത്രികൾക്കും അള്ളാഹു പ്രത്യേകമായ പദവി നൽകാനുള്ള കാരണം പിന്നീട് വരാൻ പോകുന്നത്, ഒന്ന് ചെറിയ പെരുന്നാളിന്റെ സ്നേഹം തുടിക്കുന്ന ദിവസമാണ്, മറ്റൊന്ന് ബലി പെരുന്നാളിന്റെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. ഈ രണ്ടു ദിവസങ്ങളും പിറ്റേന്ന് വരുമ്പോൾ അതിന്റെ തലേന്ന് വരുന്നതിന്റെ രാവുകൾക്ക് അള്ളാഹു പ്രത്യേകമായ പ്രതിഫലം നൽകിയിരിക്കുന്നു. പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം അള്ളാഹു ഈ രണ്ട് ദിവസങ്ങൾക്കും നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറിയ പെരുന്നാളിന്റെ രാവ് അത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കഴിഞ്ഞ 30 ദിവസക്കാലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യൻ സർവശക്തനായ അള്ളാഹുവിലേക്ക്, അവന്റെ സൃഷ്ടാവായ തമ്പുരാനിലേക്ക് പരിപൂർണമായി കീഴ്പ്പെട്ടുകൊണ്ട് പരിപൂർണമായി വണങ്ങിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു. ആ ജീവിച്ചതിന്റെ ഫലമായി അള്ളാഹുവർക്ക് സന്തോഷിക്കുവാനും അള്ളാഹുവർക്ക് ആനന്ദിക്കുവാനുമുള്ള ഒരു ദിവസമായിട്ടാണ് പരിശുദ്ധമായ പെരുന്നാൾ അവർക്ക് നൽകുന്നത്. പക്ഷേ ആ പെരുന്നാൾ നമുക്ക് ലഭിക്കുമ്പോഴും ഒരിക്കലും നമ്മുടെ ആഘോഷങ്ങൾ അതിരിവിട്ടുകൂടാ, ഒരിക്കലും നമ്മുടെ സന്തോഷങ്ങൾ അതിരിവിട്ടുകൂടാ, ഒരിക്കലും നമ്മുടെ സന്തോഷങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിധത്തിലേക്ക്, ദീനിനെ ധിക്കരിക്കുന്ന വിധത്തിലേക്ക് മാറാൻ പാടില്ല. മറിച്ച് ഈ ആഘോഷങ്ങൾക്ക് അവസരം നൽകി അള്ളാഹുവിനെ ഓർക്കാനും ആ അള്ളാഹുവിനെ നന്ദി പറയാനുമാണ് നാം ഓരോരുത്തരും ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഹദീസിൽ കാണാൻ കഴിയും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസത്തുൻ തുസഫ്ഫിഹുഹുമുൽ മലായികത്തു യൗമ യഖ്റുജു മിൻ ഖുബൂരിഹിം, നാളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ മൂന്ന് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലാഖമാർ വന്ന് കൈകൊടുക്കും, അവരെ മുസാഫഹത്ത് ചെയ്യും. അതിലൊന്ന് പറഞ്ഞത് അശ്ഹദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത രക്തസാക്ഷികളായ ആളുകളാണ്. രണ്ടാമത് പറഞ്ഞത് വസായിമൂന ശഹ്റ റമളാൻ, പരിശുദ്ധമായ റമളാനു ശരീഫിൽ നോമ്പനുഷ്ഠിച്ച ആളുകളാണ്. മൂന്നാമതായി പറഞ്ഞത് വസായിമൂന യൗമ അറഫ, അറഫാ ദിവസത്തിന്റെ അന്ന് നോമ്പനുഷ്ഠിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനു ശരീഫിന്റെ 30 ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജിഹിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച ആളുകളെ
നാളെ അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞ് അവരുടെ കബറടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം അവരെ മുസാഫഹത്ത് ചെയ്യാൻ, അവർക്ക് കൈതരാൻ മലക്കുകൾ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അത്രമേൽ മലക്കുകളുടെ മുസാഫഹത്തിന് പാത്രീഭൂതരാകാൻ ഭാഗ്യം ലഭിച്ചവർ. അതുമാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ, നാല് വിഭാഗം ആളുകളിലേക്ക്, നാല് വിഭാഗം ആളുകളെ കാണാൻ സ്വർഗം കാത്തിരിക്കുകയാണ്, സ്വർഗം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് വിഭാഗം ആളുകളെ കാണാൻ. അതിലൊന്ന് താലിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്തവരാണ്. വിശുദ്ധ റമദാനിന്റെ പുണ്യം നിറഞ്ഞ പകലുകളിലും പുണ്യം നിറഞ്ഞ രാത്രികളിലും അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്നതിൽ മുഴുകിയ നല്ലവരായ സഹോദരന്മാർ, നല്ലവരായ സഹോദരിമാർ, പ്രിയപ്പെട്ടവരെ, നമ്മെ കാത്തിരിക്കുകയാണ് സ്വർഗം. മുസ്താഖത്തുനില അർബഅത്തി നഫർ, നാല് വിഭാഗങ്ങളെ കാത്തിരിക്കുകയാണ്, കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗം. അതിലൊന്നാണ് താലിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർ. രണ്ടാമതായി പറഞ്ഞത് വഹാഫിളുൽ ലിസാൻ, നാവിനെ കാത്തു സൂക്ഷിച്ചവർ. നമുക്കൊക്കെ അറിയാം, പരിശുദ്ധമായ റമദാനിന്റെ അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലൊക്കെയും നാം നേടിയെടുത്തൊരു അനുഗ്രഹീതമായ ഒരു സാന്നിധ്യമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശങ്ങൾ മാലിച്ചുകൊണ്ട്, അനാവശ്യമായ സംസാരങ്ങളില്ലാതെ, അനാവശ്യമായ ചിന്തകളില്ലാതെ, അനാവശ്യമായ വർത്തമാനങ്ങളിലേക്ക് അകപ്പെടാതെ നാവിനെ സൂക്ഷിച്ചു നിൽക്കുന്നവരാണ്. അങ്ങനെ നാവിനെ സൂക്ഷിച്ചു നിൽക്കുന്ന ആളുകളെ സ്വർഗം കാത്തിരിക്കുകയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മൂന്നാമതായി പറഞ്ഞത് വമുതഇമിൽ ജീആൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തവരാണ്. പരിശുദ്ധമായ റമദാനു ഷരീഫിന്റെ ദിവസങ്ങളിൽ വിശന്ന് വലയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തവർ, ഒരു നേരത്തെ അന്നം കൊടുത്തവൻ, നോമ്പു തുറപ്പിച്ചവൻ, വിശക്കുന്നവന്റെ വിളിയാളം കേട്ടുകൊണ്ട് അവനെ സഹായിച്ചവർ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവർ. പരിശുദ്ധ റമദാൻ അങ്ങോട്ട് പിന്നിട്ടപ്പോ, വിശുദ്ധമായ പെരുന്നാളിന്റെ ദിവസം കടന്നു വന്നപ്പോ, ഇന്നൊരാൾ പോലും വിഷമിക്കുന്നവനുണ്ടാവാൻ പാടില്ല, ഇന്നൊരാൾ പോലും വിശക്കുന്നവനുണ്ടാവാൻ പാടില്ല, ഇന്നൊരാൾ പോലും സങ്കടപ്പെട്ടിരിക്കുന്നവനുണ്ടാവാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് തൻ്റെ സക്കാത്തിൻ്റെ വിഹിതങ്ങളും ഫിത്ർ സക്കാത്തിൻ്റെ വിഹിതങ്ങളും ഒക്കെ അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വിശക്കുന്നവൻ്റെ സങ്കടത്തെ സ്വന്തം സങ്കടമായി ഏറ്റെടുത്തവർ, വിശക്കുന്നവൻ്റെ വിഷമങ്ങളെ സ്വന്തം വിഷമങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പരിസര പ്രദേശത്തുള്ള വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും ഭക്ഷണധാന്യങ്ങൾ കൊടുക്കാനും സൗകര്യം ചെയ്ത, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾ, അത്തരം ആളുകൾക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുകയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നാലാമതായി സ്വർഗം കാത്തിരിക്കുന്ന വിഭാഗം വസ്വായിമീന ഫീ ശഹ്റി റമളാൻ, പരിശുദ്ധമായ റമളാനു ശരീഫിൽ നോമ്പെടുത്ത വിശ്വാസികളാണ്. പരിശുദ്ധ റമളാനിൽ നോമ്പെടുത്ത വിശ്വാസികളെ കാത്തിരിക്കുകയാണ് സ്വർഗലോകം എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ റമദാനു ഷരീഫിന്റെ പുണ്യം പെയ്തിറങ്ങിയിരിക്കുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിലായി ജീവിക്കുകയും അള്ളാഹുവിന്റെ പ്രീതിക്കായി നോമ്പെടുക്കുകയും പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കുകയും നാവിനെ സംരക്ഷിക്കുകയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പാരായണം ചെയ്യുകയും ചെയ്ത് സ്ഫുടം ചെയ്തെടുത്ത മനസ്സോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള താല്പര്യത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നാം പരിശുദ്ധമായ പെരുന്നാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശ്വാസികളായ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ സൗകര്യങ്ങളും ആരോഗ്യങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ദാനമാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ അല്ലാഹുവിനെ നന്ദി ചെയ്യാനും ഈ അവസരം ഒരുക്കി തന്ന തമ്പുരാനെ ഓർക്കാനും ആ റബ്ബിന് ശുക്ർ ചെയ്യാനുമായിരിക്കണം നമ്മുടെ ഈ ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. നിങ്ങൾ നോക്ക്, എത്രയെത്ര ആളുകളാണ് ഈ ഒരു മാസക്കാലത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് മഹാമാരിയിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. നമ്മുടെ ഉറ്റവർ ഉടയവർ ഒരുപക്ഷെ ചൈനയുടെ ഏതോ ഒരു പ്രദേശത്ത് നിന്ന് ആരംഭിച്ചു എന്ന് നമ്മൾ പത്രങ്ങളിൽ വിചാരിക്കുകയും വായിക്കുകയും ചെയ്ത ആളുകൾ പിന്നീട് ക്രമേണ അടുത്തു വന്നു ഏഷ്യയിലേക്ക്, ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക്, നമ്മുടെ പഞ്ചായത്തിലേക്ക്, അവസാനം നമ്മുടെ വീട്ടുപടിക്കലേക്ക് എത്തിച്ചേർന്നിട്ടും അള്ളാഹു ഇന്നും നമുക്ക് ആയുസ് നൽകിയിരിക്കുന്നു, ഇന്നും അള്ളാഹു നമ്മെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മോട് കാണിച്ച കരുണയുടെ, അള്ളാഹു നമ്മോട് കാണിച്ച കാരുണ്യത്തിന്റെ വലിപ്പം എത്രയെന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലേക്ക്, ആഘോഷങ്ങളുടെ ദിവസങ്ങളിലേക്ക് അവസരം നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കാനായിരിക്കണം, ആ അള്ളാഹുവിന് നന്ദി ചെയ്യാനായിരിക്കണം പ്രിയപ്പെട്ടവരെ പെരുന്നാളിൻ്റെ ദിവസത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോക മുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും ലോകത്തനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും അത് സ്വന്തം അനുഭവമായി സ്വന്തം വേദനയായി അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ. ഏതൊരു മുസ്ലിം അവൻ ഏത് ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഏത് ഭൂഖണ്ഡങ്ങളിലാണെങ്കിലും മുസ്ലിമായ മനുഷ്യർ പരസ്പരം ഒരു ബന്ധമുണ്ട്. അത് മസലുല്ലദീന ഫീ മസലുൽ മുഅ്മിനീന ഫീ തആതുഫിഹിം വ തറാഹുമിഹിം. മുസ്ലിമീങ്ങളുടെ പരസ്പര കരുണയുടെ വിഷയത്തിൽ, പരസ്പര സ്നേഹത്തിന്റെ വിഷയത്തിൽ, കമസലി ജസദിൻ വാഹിദ്, അവരേക ശരീരം പോലെയാണ്, ഒരേ ഒരു ശരീരം പോലെയായിരിക്കണം അവർ. ഇദസ്തഖാ മിൻഹു ഉളുവൻ തദാഅലഹു സായിറുൽ അഅളാ. ഏതെങ്കിലും ഒരവയവത്തിന് ഒരു പ്രയാസം സംഭവിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ആ ഭാഗത്തോട് ഭാഗവാക്കാകുന്നത് പോലെ ലോകത്തിലെ മുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കുന്ന ഓരോ സങ്കടങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും സ്വന്തം പ്രയാസങ്ങളായി സ്വന്തം ദുരിതമായി ഓരോ വിശ്വാസികളും ഏറ്റെടുക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ അർത്ഥത്തിൽ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ ഫലസ്തീനിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്ത് നിസ്കരിക്കാൻ പോയതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പ്രഥമ ഖിബിലയായ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാൻ പോയതിന്റെ പേരിൽ ഗ്രാനേഡുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ, ബോംബുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ, ജീവൻ നിഷേധിക്കപ്പെട്ടവർ ഒരു ഭാഗത്ത് കടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന തരത്തിൽ കൊടിയ പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗം മറ്റൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. ആ മുഅ്മിനീങ്ങളെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ മഹാമാരിക്കടിമപ്പെട്ടുകൊണ്ട് മൺമറഞ്ഞു പോകുന്ന ആളുകളെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാവണം. അത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്താനുള്ളതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഘോഷവേളകൾ. ആ ആഘോഷവേളകളിൽ നമ്മൾ ആനന്ദിക്കാതെ, അമിതമായ ആഹ്ലാദങ്ങളില്ലാതെ ആ ദിവസങ്ങളിൽ സർവശക്തനായ അള്ളാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കാനായിരിക്കണം നാം ശ്രദ്ധിക്കേണ്ടത്. കാരണം ആഘോഷ ദിവസത്തിന്റെ തലേന്ന് വരുന്ന രാത്രിയിൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വീകരിക്കും, ഉത്തരം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഞ്ച് രാത്രികളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് പറഞ്ഞതിൽ അള്ളാഹുവിന്റെ പ്രവാചകർ എണ്ണിയ ഒന്നാണ് പെരുന്നാൾ രാവിന്റെ, പെരുന്നാൾ ദിവസത്തിന്റെ രാവിലെ പ്രാർത്ഥന. പെരുന്നാൾ രാവിന്റെ പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ രാവ് അള്ളാഹുവിന് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മൾ മാറ്റിവെക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സങ്കടം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക്, നമ്മുടെ ലോക ജനതയിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുത്ത് സന്തോഷകരമായൊരു സാഹചര്യം അവർക്കും നമുക്കും അള്ളാഹു നൽകാൻ വേണ്ടി നാം ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രധാനമായി ചെയ്തിരിക്കേണ്ടത് അള്ളാഹുവിന് നന്ദിയുള്ളൊരു കൽബ് അവൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നാല് നിധികളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ സൂചിപ്പിച്ചു. ആ നാല് നിധികളിൽ ഒരു നിധി എന്ന് പറയുന്നത് കൽബുൻ ഷാക്കിറുൻ, നന്ദി ചെയ്യുന്ന കൽബുണ്ടാവുക എന്നതാണ്. ആ നന്ദി ചെയ്യുന്ന കൽബായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ആ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സർവശക്തനായ അള്ളാഹുവിനെ നാം നന്ദിയോടുകൂടെ സ്മരിക്കണം. ആ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കണം, അള്ളാഹു നമുക്ക് ചെയ്യുന്ന സൗകര്യങ്ങളെ ഓർക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് നന്ദിയോടുകൂടെ മടങ്ങാനുള്ള ഒരു മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഒരധ്യായത്തിൽ അള്ളാഹു പടക്കുതിരകൾ എന്ന പേരിട്ടുകൊണ്ട് ഒരു അധ്യായം തന്നെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ആ അധ്യായത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഒരു കുതിരയെ കുറിച്ച് ആണ് അള്ളാഹു പറയുന്നത്. വൽആദിയാത്തി ളബ്ഹ ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു വിഭാഗം കുതിരയെയാണ് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. രണാങ്കണത്തിലേക്ക് തന്റെ യജമാനനെ കൊണ്ടുപോകുന്ന കുതിരകൾ അതിന്റെ കാലിന്റെ കുളമ്പേറ്റുകൊണ്ട് കരിങ്കല്ലുകളിൽ തട്ടി കാലിന്റെ കുളമ്പടിയേറ്റ് തീപാറി പറത്തിക്കൊണ്ട് കടന്നു പോകുന്ന കുതിരകൾ, ആ കുതിരയുടെ ഓട്ടത്തിനാൽ പൊടി പറത്തിക്കൊണ്ട് കടന്നു പോകുന്നു.
ശത്രുവിന്റെ രണാങ്കണത്തിലേക്ക് പാഞ്ഞു ചെല്ലുന്ന കുതിരകൾ അവിടെ ചെന്നുകൊണ്ട് അവരുടെ സമ്പത്ത് കവർച്ച ചെയ്യാനും ശത്രുവിനോട് ഏറ്റുമുട്ടാനും വാൾത്തലപ്പുകൾ കൂട്ടിമുട്ടുന്ന രണഭൂമിയിലേക്ക് കുന്തങ്ങൾ പാഞ്ഞെടുക്കുന്ന യുദ്ധക്കളത്തിലേക്ക് തന്റെ യജമാനനെയും വഹിച്ചു കൊണ്ടുപോകുന്ന കുതിരയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ഈ അധ്യായത്തിൽ. എന്നിട്ട് അള്ളാഹു ഈ കുതിരയെ പരിചയപ്പെടുത്തിയിട്ടിടക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ആ യുദ്ധം ജയിച്ചാൽ ആ കുതിരയ്ക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളില്ല, ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ആ കുതിരയ്ക്ക് പ്രത്യേക നേട്ടങ്ങളില്ല. എന്നിട്ടും തന്റെ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് വാൾത്തലപ്പുകൾക്കിടയിലൂടെ കുന്തമുനകൾക്കിടയിലൂടെ രക്തപ്പുഴകൾക്കിടയിലൂടെ ചാഞ്ഞും ചെരിഞ്ഞും തന്റെ യജമാനന് വെട്ടേൽക്കാതെയും ശത്രുവിനെ കീഴ്പ്പെടുത്താനുമായി വളരെ കിണഞ്ഞു പരിശ്രമിക്കുന്ന ആ കുതിരയെ പരിചയപ്പെടുത്തുന്നു. ആ കുതിരയ്ക്ക് യുദ്ധം ജയിച്ചാൽ കിട്ടുന്നതും യുദ്ധം തോറ്റാൽ കിട്ടുന്നതും വിശക്കുമ്പോൾ ഭക്ഷണം മാത്രം, കിടന്നുറങ്ങാൻ കുതിരാലയം മാത്രം, ദാഹിക്കുമ്പോൾ വെള്ളം മാത്രം. എന്നിട്ടും തന്റെ യജമാനന് വേണ്ടി ജീവൻ പണയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ കുതിരയെ പരിചയപ്പെടുത്തിയിട്ട് അവസാനം അള്ളാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. പക്ഷേ മനുഷ്യൻ അവന്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയെല്ലാം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി തന്നിട്ടും മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. ഒരു കുതിര തന്റെ യജമാനോട് കാണിക്കുന്ന നന്ദി പോലും സൃഷ്ടാവായ അള്ളാഹുവിനോട് മനുഷ്യർ കാണിക്കുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നന്ദിയുള്ളവരായി തീരുക. ഖൽബുൻ ശാക്കിറുൻ, നന്ദിയുള്ള ഹൃദയത്തിനുടമയായി തീരുക. സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ആ ഖേദിച്ചു മടങ്ങല് മാത്രമാണ് ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്കും ലോകത്തിലുള്ള പ്രയാസങ്ങൾക്കും ലോകമനുഭവിക്കുന്ന ഭീതിജന്യമായ അവസ്ഥകൾക്കുമൊക്കെ പരിഹാരമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, അവരൊക്കെയും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട്. ആ നേരിട്ട സമയത്തൊക്കെ അവരൊക്കെ അവരുടെ പ്രവാചകന്മാരടുക്കലേക്ക് ചെന്ന് പരാതി പറഞ്ഞു. വെള്ളമില്ലായ്മ കൊണ്ട് പ്രയാസമനുഭവിച്ചപ്പോൾ, ശക്തമായ കൊടുങ്കാറ്റ് കൊണ്ട്, പേനുകളെ കൊണ്ട്, തവളകളെ കൊണ്ട്, രക്തങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോ അവരൊക്കെയും അക്കാലത്തുള്ള അവരുടെ പ്രവാചകന്മാരോട് അവരുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രയാസങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ ഏതൊക്കെയാണെങ്കിലും സങ്കടങ്ങൾ ഏതൊക്കെയാണെങ്കിലും അവർക്കൊക്കെയും പരിഹാരമായി അക്കാലത്തെ പ്രവാചകന്മാർ അവരോട് ഓർമ്മപ്പെടുത്തിയത്, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ പാപമോചനം തേടുക, സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്തു മടങ്ങുക, എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് കോരിച്ചൊരിയുന്ന മഴയെ അള്ളാഹു നിങ്ങൾക്ക് തരും, കോരിച്ചൊരിയുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും എന്നാണ് അവരൊക്കെയും പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊക്കെയും അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുമുള്ള ഒരു സാഹചര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ആഘോഷങ്ങൾ, നമുക്ക് നൽകിയ സന്തോഷത്തിന്റെ വേളകൾ, അതൊക്കെയും അള്ളാഹു നിർദ്ദേശിക്കുന്ന വിധത്തിൽ മാത്രം, അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹു ആഗ്രഹിക്കുന്ന വിധത്തിൽ, അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിധത്തിൽ മാത്രമായിരിക്കണം നാം ചിലവഴിക്കേണ്ടത്. പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏറ്റവും പ്രധാനമായി നാം നിർവഹിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പള്ളികളിൽ പോയി കൂട്ടം കൂട്ടമായി നിസ്കരിക്കുവാനോ ബന്ധുമിത്രാദികളെ, അയൽക്കാരെ, നാട്ടുകാരെ, അവരെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷം പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യം നമുക്കില്ല. മറിച്ച് എല്ലാവരും വീടുകളിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുക, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ പള്ളികളിലേക്ക് പോകുന്ന സ്ഥിതിയിൽ നടന്നു പോവുക എന്നും തിരിച്ചു വരുന്ന വഴിയിൽ വഴിമാറി സഞ്ചരിക്കാനും ഒക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം എന്ന് പറയുന്നത് സന്തോഷം കൈമാറ്റം ചെയ്യപ്പെടേണ്ട ദിവസമാണ്, കുടുംബ ബന്ധങ്ങൾ ചേർക്കേണ്ട ദിവസമാണ്, ബന്ധുജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ദിവസമാണ്, ബന്ധുജനങ്ങളെ കണ്ടെത്തേണ്ട, അവരെ വിളിക്കേണ്ട, അവരുമായി സ്നേഹബന്ധം കൈമാറേണ്ട ദിവസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, رأيت في الجنة قصورا من ذر وياقوت وزمرد يرى باطنها من ظاهرها وظاهرها من باطنها. ഞാൻ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു,
മാണിക്യത്താലുള്ള മരതകത്താലുള്ള മുത്തിനാലുള്ള ഒരു കൊട്ടാരം ഞാൻ കണ്ടു. ആ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം പുറത്തുനിന്ന് നോക്കിയാലും പുറഭാഗം ഉൾഭാഗത്തു നിന്ന് നോക്കിയാലും കാണുന്ന വിധത്തിൽ മനോഹരമായി സംവിധാനിച്ച മുത്തിനാലും മരതകത്താലും മാണിക്യത്താലുമുള്ള കൊട്ടാരമായിരുന്നു. ആ കൊട്ടാരം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ലിമൻ ഹാദിഹിൽ മനാസിൽ, ആർക്കുള്ളതാണ് ഈ കൊട്ടാരമെന്ന് ഞാൻ ചോദിച്ചു. ഫഖാല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് നൽകിയ മറുപടി, ലിമൻ വസ്സലൽ അർഹാം, കുടുംബബന്ധം ചേർക്കുന്നവർക്ക് എന്നായിരുന്നു. കുടുംബബന്ധം ചേർക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്, അത് വളരെ മഹത്വമുള്ളതാണ് എന്ന് നാം തിരിച്ചറിയുക. രണ്ടാമത് പറഞ്ഞത് അഫ്ഷസ്സലാം, സലാം പറയലിനെ വ്യാപിപ്പിക്കുന്നവർക്കുള്ളതാണ്. പരിചയക്കാർക്കും അപരിചിതരായ ആളുകളോടുമൊക്കെ അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പരിശുദ്ധ ദീനിൻ്റെ തഹയ്യത്ത്, പരിശുദ്ധ ദീനിൻ്റെ അഭിവാദ്യം വ്യാപിപ്പിക്കുന്നവർക്കാണ് സ്വർഗത്തിൻ്റെ മണിമന്ദിരങ്ങൾ. മൂന്നാമതായി പറഞ്ഞത് അത്വാമത്വാം, വിശക്കുന്നവൻ്റെ വിശപ്പ് തീർക്കുന്നവൻ, സങ്കടപ്പെട്ടിരിക്കുന്നവൻ്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി. വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷമമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റുന്നവൻ. മൂന്നാമതായി പറഞ്ഞത്, നാലാമതായി പറഞ്ഞത് വറഫഖബിൽ ഐതാം, അനാഥകളോട് കരുണ ചെയ്യുന്നവർ, അനാഥകളോട് കരുണ ചെയ്യുന്നവർ. ആ അനാഥരോട് കരുണ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ഈ സാഹചര്യം നാം ഉപയോഗപ്പെടുത്തണം. പെരുന്നാളിൻ്റെ ദിവസങ്ങളിലെ ആഘോഷങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചുറ്റുഭാഗത്തുള്ള തൻ്റെ അയൽ വീടുകളിലുള്ള തൻ്റെ പരിസര പ്രദേശത്ത് ഇത്തരത്തിൽ പിതാവില്ലാത്ത ഏതെങ്കിലും കുഞ്ഞുമക്കൾ, ഉമ്മയില്ലാത്ത ഏതെങ്കിലും കുഞ്ഞുമക്കൾ പ്രയാസമനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് കരുണ ചെയ്യാൻ ഈ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റൊന്ന് പറഞ്ഞത് വസല്ലാ ബില്ലൈലി വന്നാസുനിയാം, രാത്രികാലങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് പ്രാർത്ഥന നടത്തുന്നവർ, നമസ്കാരം നിർവഹിക്കുന്നവർ, അവർക്കാണ് അള്ളാഹു സ്വർഗത്തിൽ മണിമന്ദിരങ്ങൾ ഒരുക്കി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെരുന്നാളിൻ്റെ ഈ ദിവസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തക്ബീർ ധ്വനികളെ അധികരിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കാൻ പ്രിയപ്പെട്ടവരെ നാം ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ബന്ധുജനങ്ങളെ സന്ദർശിക്കാനും കുടുംബങ്ങളിലേക്ക് ചെല്ലാനും അവരെ സന്ദർശിക്കാനും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനുമൊക്കെ നമ്മൾ തീർച്ചയായും ഈ ദിവസം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ദിക്റിനെ അധികരിപ്പിക്കുക, തക്ബീറുകളെ അധികരിപ്പിക്കുക. ഏറ്റവും പ്രധാനമായി കുടുംബക്കാരുമായും അയൽക്കാരുമായും ഒക്കെ പെരുന്നാളിൻ്റെ സന്ദേശം കൈമാറുക. ആ പെരുന്നാളിൻ്റെ സന്ദേശം കൈമാറുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ ഈദ് മുബാറക് ആശംസിക്കലല്ല, മറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരന്മാരും ഒരു മനോഹരമായൊരു തഹിയത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തഹിയത്തായിരിക്കണം നാം കൈമാറ്റം ചെയ്യേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ, അള്ളാഹു നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും സൽക്കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന മഹത്തായ ഒരു സന്ദേശമായിരുന്നു പരിശുദ്ധരായ സഹാബത്തെ കിറാമും ആ താബിഈങ്ങളും പരസ്പരം കൈമാറിയിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവ, അത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ കൈമാറ്റങ്ങൾ നടത്താനും അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കാനും ലോക ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ സർവശക്തനായ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാനും ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ റമദാനു ശരീഫിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ ലോകത്തിന് മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നാടിനെയും രക്ഷപ്പെടുത്തട്ടെ. ലോകത്ത് മുഴുവനും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം ദർശിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ശേഷകർമ്മങ്ങൾ ചെയ്യാൻ നല്ലവരായ ആളുകൾക്കിടയിൽ വെച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനും ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധ റൗള സന്ദർശിക്കാനും അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹമർ റഹീമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.